كوريا السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ما بعد، عباد الله، أوصيكم وإياي بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, സ്നേഹനിധികളായ കുട്ടികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടലും കേൾക്കലും പറയലുമൊക്കെ സ്വാലിഹായമലായി അംഗീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. കൂടുതൽ ചോദ്യങ്ങളൊന്നുമില്ല. ഒരു ചോദ്യം, അത് ഒരാൾ ചോദിച്ചത്, കുറേയധികം ചോദ്യങ്ങളുണ്ട്. അത് അദ്ദേഹം ഇവിടെ ഉണ്ടാവും. അപ്പോ അദ്ദേഹം ഈ കുറെ ചോദ്യങ്ങൾ ചോദിച്ച ആളുണ്ടാ, മരണവീട്ടിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ച ആൾ വരണ്ടപ്പോടെ. ഒരു ഒരാള് വേണേ, കൊറേ ചോദ്യങ്ങൾ ഉണ്ടാകുക, എന്നിട്ട് അതിന് മറുപടി പറഞ്ഞ സമയത്ത് ആളില്ലാതിരിക്കുമ്പോ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവിടെ ആളുണ്ട്. എന്നാൽ ആ ചോദ്യത്തിലുള്ളത്, ചോദ്യത്തിലെ ചിലതൊന്നും ഇവിടെ വായിക്കുന്നില്ല ഞാൻ. കാരണം ഒരു നമ്മൾ ഒരു കാര്യം മറുപടി പറയുമ്പോൾ വ്യക്തമായ തെളിവ് കിട്ടിയതിനു ശേഷമായിരിക്കണം മറുപടി പറയേണ്ടത്. അതല്ലാതെ അങ്ങനെ തോന്നുന്നു ഇങ്ങനെ തോന്നുന്നു എന്ന് പറഞ്ഞാൽ ശരിയാവില്ലോ. വ്യക്തമായ മറുപടി കിട്ടിയ ശേഷമായിരിക്കണം അതിന് മറുപടി പറയേണ്ടത്. അതുകൊണ്ട് തന്നെ വ്യക്തമായ തെളിവുകൾ ഈ ചോദ്യത്തിൽ ചില വിഷയങ്ങളെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണ ഇല്ലാത്തതിന്റെ പേരിൽ ഞാൻ നിഷേധിക്കാന്നുള്ളതല്ല, ആ ചോദിച്ച കാര്യം നിഷേധിക്കാന്നുള്ളതല്ല. പക്ഷെ അതിന് വ്യക്തമായ തെളിവുകൾ എന്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ഇൻഷാല്ലാ അത് ഇപ്പോൾ പറയുന്നില്ല. എന്നാ ഞാൻ അത് വായിക്കുന്നില്ല. കാരണം വായിച്ചാൽ എന്താണ് വിഷയം എന്ന് പറഞ്ഞാൽ അത് ഈ കേൾക്കുന്ന ആളുകൾക്ക് ഒരു വിശ്വാസം ഉണ്ടാക്കി തീർക്കും. ചില വിഷയങ്ങൾ അങ്ങനെ ഒരു ചോദ്യം സംശയത്തോടുത്ത് നിൽക്കുക, അതിന് മറുപടി കിട്ടിയില്ലെങ്കിലേ അതൊരു വിശ്വാസം ഉണ്ടാക്കി തീർക്കും. അതുകൊണ്ട് അത് ഇവിടെ പറഞ്ഞില്ല. ഇൻഷാല്ലാ അത് പിന്നീട് ഞാൻ ആ വിഷയം ഒന്ന് നോക്കിയിട്ട് ഇൻഷാല്ലാ പറയാം. അതിൽ വേറൊരു വിഷയമുണ്ട്. എന്താണ്? മരണവീട്ടിൽ മരണ ദിവസം ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല എന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. മരണവീട്ടില് മരണ ദിവസം ഭക്ഷണം ഉണ്ടാക്കുകയോ ചെയ്യാം, അതുകൊണ്ട് വിരോധമില്ല. അത് നിരോധിച്ചുകൊണ്ടുള്ള നിരോധിക്കല്ല, നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കരുത് എന്നുള്ള ഹദീസൊന്നും ഉണ്ടാവൂല. മരിച്ച വീട്ടിൽ നിങ്ങൾ അന്ന് ഭക്ഷണം ഉണ്ടാക്കരുത് എന്നല്ല. പിന്നെ ഏതാ ഹദീസ്? ഇസ്നഊ, അങ്ങനെ ഹദീസ് ഉണ്ടല്ല, ഇസ്നഊ ലി ആലി ജഅഫറ الطعام فانه قد اتاهم ما يشغلهم انه النبي صلى الله عليه وسلم قال جعفر رضي الله عنه شهيدا جعفر رضي الله عنه شهيدا بالبرم رسول الله صحابته قرنوا അപ്പന്ന് റസൂലുള്ള പറഞ്ഞത്, നിങ്ങൾ ജഅഫറിന്റെ കുടുംബക്കാർക്ക് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, കാരണം അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റൂല. فانه قد اتاهم ما يشغلهم, ഇന്ന് അവരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഇന്ന് അവർക്ക് എത്തിയിട്ടുണ്ടല്ലോ. ഇന്നിപ്പോ അത് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്ന ദിവസമല്ല, അവരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഇന്നവർക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ടു കൊടുക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെയാണല്ലോ, മരണ വീട്ടിൽ അന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ മരണ വീട്ടിലത്തെ ആളുകളെ, ആ മരിച്ചാളെ ഭാര്യ, അല്ലെങ്കിൽ മരിച്ചാളെ അമ്മ, അല്ലെങ്കിൽ മരിച്ചാളെ സഹോദരിമാര്, അല്ലെങ്കിൽ മരിച്ചാളെ മക്കള്, ഇവരൊക്കെ അന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ നിൽക്കുക, അവരെ വിഷമിപ്പിക്കുന്ന, അവരെ ദുഃഖിപ്പിക്കുന്ന വലിയ സംഭവമല്ലാന്ന് അവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് അന്ന് അവിടെ അവര് ഭക്ഷണം ഉണ്ടാക്കിപ്പിക്കാതെ മറ്റുള്ളവർ ഭക്ഷണം ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ടു കൊടുക്കുകയാണ് വേണ്ടത്, അതാണ്. അതേസമയത്ത് ഇനി അവരല്ല ആ പേരെ ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല എന്നല്ല ഇതിന്റെ അർത്ഥം. ആ വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല എന്നല്ല ഇതിന്റെ അർത്ഥം. ആ വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കാം, പക്ഷെ അവരല്ല, മരിച്ചാളെ ഭാര്യയല്ല, മരിച്ചാളെ അമ്മല്ല, മരിച്ചാളെ മക്കളല്ല, സഹോദരിമാരല്ല, ആ മരിച്ചാളുടെ അയൽവാസികളോ അല്ലെങ്കിൽ മരിച്ചാളുടെ അകന്ന കുടുംബക്കാരോ ഒക്കെ ആ മരിച്ച വീട്ടിൽ തന്നെ പോയി ഭക്ഷണം ഉണ്ടാക്കുന്നത് കൊണ്ട് വിരോധമില്ല. അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത്. ചില ആളുകൾ മനസ്സിലാക്കിയത് അത് മരിച്ച വീട്ടിൽ തന്നെ അന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല, അങ്ങനെയല്ല. അന്ന് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ട ഒരു ചുറ്റുപാടല്ല അവർക്കുള്ളത്. അന്ന് അവർ വിഷമിക്കുന്ന ദിവസമാണ്, ബുദ്ധിമുട്ട്, പിന്നെ ദുഃഖിക്കുന്ന ദിവസമാണ് അന്ന് അവർ. അത് അതൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ആ വിഷയം പറഞ്ഞിട്ടുള്ളത്. പിന്നെ മറ്റൊരു വിഷയമുണ്ട് അവിടെ, വേറെ ആ ഈ ഹദീസിനെ സംബന്ധിച്ച്. ആ ഹദീസിന്റെ ചർച്ചയില് ബഹുമാനപ്പെട്ട ഉലമാക്കൾ വേറെ ചില കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്താണത്?
അത് പിന്നെ ഈ മരിച്ച വീട്ടിൽ കരയുക എന്നുള്ളത് ഒരു പ്രത്യേകമായ പുണ്യമായി കരുതിയിരുന്നു പഴയ കാലത്ത്. ജാഹിലിയ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. മരിച്ച വീട്ടിൽ കരയാ, അതൊരു ഇബാദത്താണ് എന്ന് അതൊരു ഇബാദത്തായി കരുതിയിരുന്നു. അങ്ങനെ ഒരാൾ മരിച്ചാൽ എല്ലാവരും കൂടി അങ്ങനെ കരയുക, അയാളുടെ മനാഫിബോടൊക്കെ പറഞ്ഞിട്ട് അയാൾ അങ്ങനെ ചെയ്തിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് ഒരാൾ പറയുന്നിട്ട് എന്ത് ചെയ്യും, ആ പറഞ്ഞ കണ്ട് നിർത്തിയാൽ എല്ലാവരും കൂടി കുറയാണ്ട് കരയും, ഉണ്ടാക്കരച്ചാൽ നിർത്തും, എന്നിട്ട് വേറൊരാൾ പറയും അയാൾ ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്നങ്ങനെ പറയും. അപ്പൊ പിന്നെ എന്നിട്ടത് നിർത്തിയാൽ പിന്നെ എല്ലാവരും കൂടി കുറയാണ്ട് കരയും. അങ്ങനെ അയാളുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകൾ ഇങ്ങനെ കരയുക, അങ്ങനെ അത് ഒരു പതിവായിരുന്നു പഴയ കാലത്ത്. അതൊരു ഒരു ആരാധനയായിട്ട് ഒരു ഇബാദത്തായിട്ട് കരുതിയിരുന്നു. അത് മൂന്ന് ദിവസം കരണ സ്വഭാവം ഉണ്ടായിരുന്നു, ഏഴ് ദിവസം കരണ സ്വഭാവം. വലിയ വലിയ മൊലാളിമാരൊക്കെ ആണെങ്കിൽ 40 ദിവസം 6 മാസമൊക്കെ കരയിപ്പിക്കും. ആ അയാളെ ആള് ഭയങ്കര ഉഷാറാണ് ആള്, അയാളെ ഭാര്യ മരിച്ചിട്ട് 6 മാസം കരയിപ്പിച്ച ആളാണ് ആള്. അപ്പൊ കരയാൻ വേണ്ടി ആളുകളെ കൊണ്ടുവരും, മരിച്ച ആളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കരയാൻ വേണ്ടി ആളുകളെ കൊണ്ടുവരും, എന്നിട്ട് അവർക്ക് പൈസ കൊടുത്തിട്ട് കരയിപ്പിക്കുക. അങ്ങനത്തെ ഒരു പരിപാടി പഴയ കാലത്ത് ജാഹിലിയ കാലത്ത് ഉണ്ടായിരുന്നു. വിശുദ്ധ ഇസ്ലാം അത് നിരോധിച്ചു, പാടില്ല, അത് ഹറാമാകുന്നു. അപ്പൊ അത് പഴയ അത് ജാഹിൽ പഴയ കാലം മുതലൊക്കെ വരുന്ന ഒരു കാര്യമായതുകൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിലൊക്കെ അതെ കണ്ട് പൂണ്ട് പിടിച്ച ഒരു വിഷയമായതുകൊണ്ട് ആ വിഷയം മാത്രമല്ല ഇസ്ലാം നിരോധിച്ചത്, കരയാൻ പാടില്ല എന്ന് മാത്രമല്ല ആ കരയുന്നതിനോട് അനുബന്ധിച്ച കാര്യങ്ങളൊക്കെ നിരോധിച്ചു. കരയുന്നതിനോട് അനുബന്ധിച്ച വിഷയമാണിത്, അന്ന് ഭക്ഷണം ഉണ്ടാക്കുക, എന്നിട്ട് ആളുകൾ ആ കരയുന്ന ആളുകളെ കൊണ്ടുവരിക, എന്നിട്ട് അവർക്ക് വലിയ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, ആ കരയുന്നത് കാണാൻ വേണ്ടി വന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം നിരോധിച്ചു. അതാണ് ആ സംഭവം, അതാണ് വിഷയം ഉണ്ടായിട്ടുള്ളത്. അതല്ലാതെ മരിച്ച ഇതുപോലെ കള്ള് കുടി ഹറാമാക്കിയപ്പോഴേ, കള്ള് കുടി ഹറാമാക്കിയപ്പോ കള്ള് മാത്രമല്ല ഹറാം ആക്കിയത്, കുമ്പളങ്ങയുടെ തോട് ഉപയോഗിക്കലും ഹറാമാക്കിയിരുന്നു. കുമ്പളങ്ങന്റെ തോടില്ലേ, ഈ കുമ്പളങ്ങല്ല, ആ കുമ്പളങ്ങന്റെ തോട് എന്താണ് അത് അത് ഉപയോഗിക്കലും ഹറാമാക്കിയത്. എന്താണ് അത്? അറബികൾ കള്ള് ഒഴിച്ചു വെച്ചിരുന്നത് കുമ്പളങ്ങന്റെ തോടിലൊക്കെ ആയിരുന്നു. ഈ കുമ്പളകന്റെ ഉള്ളിത്തോടൊക്കെ കളഞ്ഞിട്ടേ അതിന്റെ തോടുണ്ടല്ലോ, ആ തോടിനെല്ലാം ഉറപ്പുണ്ടാവും, എന്നിട്ട് അതിൽ കള്ളൊഴിച്ചു വെക്കുക. അപ്പോ അതും അത് ഉപയോഗിക്കണം ഹറാമാക്കിയിരുന്നു. എന്താണ് അത് കാരണം? സദാസമയത്തും കള്ള് ഇങ്ങനെ കുടിച്ചിരുന്ന ആളുകളെ കള്ളുകൂടി നിർത്തിക്കാണ്, ഇസ്ലാം കള്ളുകൂടി വിരോധിച്ചോട് കൂടി കള്ളുകൂടി നിർത്തിക്കാണ്. പിന്നെ അവർക്ക് ഈ അവർക്ക് ഈ കുമ്പളകന്റെ തോട് ഇങ്ങനെ കാണുമ്പോൾ അതിങ്ങനെ പൂതി തോന്നും അവർക്ക്, അല്ലെ? പഴയ കാലത്ത് നമ്മൾ കുടിച്ചിരുന്ന സാധനങ്ങളപ്പോ അങ്ങനെ അവർക്കൊരു പൂതി തോന്നും. ആ അപ്പൊ ആ പൂതി തോന്നുമ്പോ പിന്നെ വീണ്ടും ഒന്നും കുടിക്കാനുള്ള ഒരു പ്രേരണയാകുമോ? അതില്ലാതിരിക്കാൻ വേണ്ടി കള്ളുകൂടി ഹറാമാക്കിയപ്പോൾ അതിനോടനുബന്ധിച്ച വിഷയങ്ങൾ എന്ന നിലക്ക് കുമ്പളങ്ങയുടെ തോട് സൂക്ഷിക്കുക, അതൊക്കെ ഹറാമാക്കിയിരുന്നു. അതുപോലെ ഈ മരിച്ച വീട്ടിൽ കരയുക പിന്നെ അത് നിരോധിച്ചപ്പോൾ അതിനോടനുബന്ധിച്ച വിഷയങ്ങളും നിരോധിച്ചു എന്ന്. അതാണ് അതിന്റെ മരിച്ച വീട്ടിൽ കരയാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത്. ഈ കരയൽ ഒരു പ്രത്യേകമായ ഇബാദത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള കരച്ചിൽ, അതിനുവേണ്ടി ആളുകളെ കൂലിക്ക് വിളിച്ചുകൊണ്ടുള്ള കരച്ചിൽ, അതൊക്കെ നിരോധിച്ചപ്പോൾ അതിനോടനുബന്ധിച്ച വിഷയമായിരുന്നു. അവർക്കും ഭക്ഷിക്കാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക പോലത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ ആണ് നിരോധിച്ചതാണ്. അതല്ലാതെ ആ മരിച്ച വീട്ടിൽ തീരെ ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെ മരിച്ച വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാം, അതിപ്പോ അതേസമയം അടുത്ത അയൽവാസികൾക്കോ അല്ലെങ്കിൽ അകന്ന കുടുംബക്കാർക്കൊക്കെ മരിച്ച വീട്ടിൽ ഇങ്ങോട്ട് വന്നുകൊണ്ട് അവിടെ ആ വീട്ടിൽ വെച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം, അതുകൊണ്ടൊന്നും വിരോധമില്ല. അതുപോലെ തന്നെ പിന്നെ ഏറ്റവും നല്ലത് മരിച്ച വീട്ടിൽ അല്ലെ മറ്റ് വീടുകളിൽ നിന്നൊക്കെ ഭക്ഷണം ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ടു കൊടുക്കുക, അത് നല്ലൊരു ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട ജഅഫർ റളിയല്ലാഹു അൻഹു ഷഹീദായ റസൂലുള്ള പറഞ്ഞത് ഇസ്നഉ ലി ആലി ജഅഫർ ത്വആം എന്നാണ്. ജാഫറിന്റെ കുടുംബക്കാർക്ക് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, കാരണം ഫൈനഹു ഖദ് അതാഹുമ ഇശ്ഹലുഹും, അവർക്ക് ഇന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണല്ലോ ഇന്ന് അവരെ നേരിട്ടിട്ടുള്ളത് എന്ന് റസൂല പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും അറബികളിലൊക്കെ ആ സ്വഭാവം ഉണ്ടല്ലേ, ഇവിടെ റാസദ്രീമയിലൊക്കെ ഉണ്ട് അറബികളുടെ സ്വഭാവം. മരിച്ചാല് പിന്നെ അടുത്ത കുടുംബക്കാര് അയൽവാസികളൊക്കെ ഭക്ഷണം ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ടു കൊടുക്കുക, ആ വീട്ടുകാർക്കും ആ വീട്ടിൽ അന്ന് ഒരുമിച്ച് കൂടുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം അങ്ങോട്ട് കൊണ്ടു കൊടുക്കുക എന്ന അതെ ദിവസം 3 ദിവസം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള നല്ല സ്വഭാവം ഇവിടൊക്കെ ഉണ്ട്. അപ്പൊ അത് നല്ലതാണ് ആ പരിപാടി. അപ്പൊ ആ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലേ. ഇപ്പോഴുണ്ട് ഈ കരച്ചില്, ഇപ്പൊ വല്ലാതില്ലല്ലോ. എന്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ഉണ്ട് ഈ പിന്നെ ഈ നമ്മുടെ മുസ്ലിം വീടുകളിലെ ഹിന്ദുക്കളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നല്ലേ കരച്ചിലിങ്ങനെ. ഇപ്പോഴും ചെറിയ നിലക്കെങ്കിലും കരച്ചിൽ നടത്തും. നമ്മുടെ ഒരു സുഹൃത്ത് ഒരു നായര്
അയാൾ കുറച്ച് മുമ്പാണ് ഒരു ആത്മഹത്യ ചെയ്ത ആള്. അങ്ങനെ അയാളുടെ വീട്ടിൽ കരയാൻ വേണ്ടിട്ട് വേറൊരു ഒരാളെ കൊണ്ടിരുന്നു, താണജാതിക്കാരിൽ പെട്ട എന്നൊന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് കുറച്ച് നേരം നിർവഹിച്ചാറുണ്ട്, എന്തെങ്കിലും പറഞ്ഞിട്ട് കുറച്ച്. അപ്പൊ അത് അങ്ങോട്ട് വന്നിട്ട് കുറച്ചൊക്കെ ഒന്ന് കരഞ്ഞു. അപ്പൊ അതൊരു ചടങ്ങാണ്, അങ്ങനെ കുറച്ചെങ്കിലും ഒന്ന് കരഞ്ഞാല് ആ ആത്മശാന്തി കിട്ടൂല, ആത്മാവിന് ശാന്തി കിട്ടൂല, മരിച്ചുപോയ ആൾക്ക് ആത്മാവിന് ശാന്തി കിട്ടില്ല എന്ന ധാരണ ഹിന്ദുക്കളുടെ ഇടയിലുണ്ട്. ഇപ്പൊ പാലക്കാട് ഭാഗത്തൊക്കെ ഇന്നും അത് വ്യാപകമാണ്, ഈ താഴ്ന്ന ജാതിക്കാരോടൊക്കെ പ്രത്യേകിച്ചും അത് വ്യാപകമാണ്. നാളെ ഒരാളിനോട് പറഞ്ഞത് അങ്ങനെ പലരും പല ഇങ്ങനെ പറഞ്ഞുകാരനെ കുറിച്ചില്ലേ, ഇന്നലെയും കൂടി ഇന്നെ കുഞ്ഞാടു എന്ന് വിളിച്ചിട്ടുണ്ട് എന്നിട്ടൊരു കാര്യത്തില്. അപ്പൊ വേറെ കൂടിയാണ് കരച്ചിൽ തുടങ്ങിയത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പരിപാടി, അതൊരു യഥാർത്ഥത്തായിട്ട് കരുതുന്ന പരിപാടി ഇന്നും മറ്റ് മതങ്ങളിലൊക്കെ ഉണ്ട് എന്ന്. പിന്നെ വേറെ ഒരു ചോദ്യം എന്താണ്, അയാളെ ചോദിച്ചിട്ടുണ്ടല്ലോ വേറെ എവിടെ ഇപ്പൊ പി എം കണ്ടത്. പിന്നെന്താണ്, പുലർച്ചെ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം സുബ്ഹിന്റെ മുമ്പായി തഹജ്ജുദ് നിസ്കരിച്ചാൽ തഹജ്ജുദ് ആകും, അതൊക്കെ ആവും. രാത്രി ഉറങ്ങി എഴുന്നേറ്റ് സുബ്ഹിന്റെ മുമ്പായിട്ടാണ്, സുബ്ഹിന്റെ മുമ്പായിട്ട് നിസ്കരിച്ചാൽ അത് തഹജ്ജുദ് ആകും. അതിന്റെ മുമ്പ് ഭക്ഷണം കഴിച്ചാലും വേണ്ടില്ല, കഴിച്ചില്ലെങ്കിലും വേണ്ട, അതുകൊണ്ട് വിരോധമില്ല. സുബ്ഹിന്റെ മുമ്പായിട്ട് എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷമാണ് സുബ്ഹി വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട് നിസ്കരിച്ചത് തഹജ്ജുദ്, എന്നാലും സഹിയാകും, വിരോധമില്ല. പിന്നെ ചിലർക്ക് മറുപടി കൊടുക്കുകയാണ്, പിന്നെന്താണ് അവിടുത്തെ അടുത്ത് തീ കത്തിക്കരുതില്ല, അല്ലെ അങ്ങനൊന്നുമില്ല. എന്താണ് അതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ്, മരിച്ച വീട്ടിലെ അടുപ്പിൽ അന്ന് തീ കത്തിക്കാൻ പാടില്ല എന്നും അതിന്റെ അർത്ഥമില്ല. ഇവിടെ എന്താണത്, ഇസ്നഊലി ആലി ജഅഫർ അത്വഅമ ജഅഫറിന്റെ കുടുംബക്കാർക്ക് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. ഫഇന്നഹു ഖദ് അതാഹും മാ യുസ്ഖിലുഹും, ഇന്ന് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സംഭവം അവർക്ക് ഉണ്ടായിട്ടുണ്ട്, അവരൊന്ന് ദുഃഖിതരാണ്. അപ്പോൾ അവർക്ക് നിങ്ങൾ അങ്ങോട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, നിങ്ങളുടെ വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുകൊടുത്താലും വേണ്ടില്ല, നിങ്ങൾ അവരെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയിട്ട് അവരുടെ അടുപ്പിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും വേണ്ടില്ല. അവരെ ഭക്ഷണം ഉണ്ടാക്കുന്ന വിഷയത്തിൽ അവർക്ക് പിന്നെ ഇന്ന് ആ വിഷയത്തിൽ ഏർപ്പെടാൻ സാധിക്കുകയില്ല, അതുകൊണ്ട് നിങ്ങൾ അവരെ സഹായിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ അസ്സലാം, പിന്നെന്താണ്, അസ്സലാമു അലൈക്കും, വഅലൈക്കും സലാം റഹ്മ. ഉസ്താദ് ഒരുപാട് ശ്രമിച്ചു, ഒരു ജോലി ശരിയായിട്ടുണ്ട്, വിസ ക്യാൻസൽ ചെയ്ത് കിട്ടുന്നില്ല, നാളെ കൊടുത്തില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടും, ഉസ്താദിന്റെ പ്രാർത്ഥനയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു, അള്ളാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ആമീൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാന് എന്റെ പ്രാർത്ഥനയിലല്ല, ഞാൻ ഇവിടെ ദുആ ചെയ്യാണ്. അപ്പൊ ഇതിൽ നല്ല സ്വാദിഹീങ്ങളായ മനുഷ്യന്മാരുണ്ട്, അവരുടെ ആമീൻ, പ്രത്യേകിച്ച് സ്ത്രീകള് കുട്ടികള് ഒക്കെ ഉണ്ടല്ലോ, ഒരു തെറ്റും ചെയ്യാത്ത ആളുകള് ധാരാളം കേൾക്കുന്നവരൊക്കെ ആമീൻ ചെല്ലും. ആ ആമീനിൽ പ്രദേശം നിങ്ങൾ സമർപ്പിക്കുക, ആ നല്ല സ്വാദിഹീങ്ങളായ തെറ്റൊന്നും ചെയ്യാത്ത നല്ല മനുഷ്യന്മാർ ആമീൻ ചെല്ലാനുണ്ടാവും, അത് അവരുടെ ആമീനിൽ പ്രതീക്ഷ സമർപ്പിക്കുക. അപ്പൊ നമ്മൾ ദുആ ചെയ്യുമ്പോൾ അവർ ആമീൻ ചെല്ലും എന്നൊരു പ്രതീക്ഷയല്ല നമുക്ക്, അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഏതായാലും നിങ്ങൾക്ക് ആ പ്രയാസങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല തീർത്തു തരട്ടെ, എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബ്ഹാനഹു വതആല എളുപ്പമാക്കി തരട്ടെ, എല്ലാ വിഷയങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരട്ടെ, നിങ്ങൾക്ക് നല്ല ഹൈറായ ജോലിയും നല്ല ശമ്പളവും ആ ജോലി സംതൃപ്തിയും ബർക്കത്തും ഒക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ, അസംബന്ധമായ പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കിത്തരികയും കാര്യങ്ങളെല്ലാം അള്ളാഹു തആല എളുപ്പമാക്കി തരികയും ചെയ്യട്ടെ. وصلى الله على سيدنا محمد وآله وصحبه اجمعين والحمد لله رب العالمين. السلام عليكم. وعليكم السلام ورحمه الله. استاذ تيمم ചെയ്തു ഒരു അവയവം നിസ്കരിച്ച നിസ്കാരം പിന്നീട് മടക്കി നിസ്കരിക്കണോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഒരു ആദ്യമായിട്ട് ഒരു കാര്യം പറയാം, തയമ്മം ചെയ്യുമ്പോൾ തേമത്തിന്റെ മഹല്ല് അല്ല, തേമം ചെയ്യുന്ന സ്ഥലം ഏതാണ്? മുഖവും രണ്ട് കൈയും ആണല്ലോ, മുഖത്തും രണ്ട് കൈയുമൊരുവാണല്ലോ മണ്ണിൽ അടിച്ചുകൊണ്ട് തടവേണ്ടത്. ആ അപ്പൊ മുഖത്തോ അല്ലെങ്കിൽ കൈയുമലോ ആണോ എന്തുള്ളത്, മുറിവുള്ളത്, എന്നിട്ട് പ്ലാസ്റ്റർ പോലത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത്?
മുഖത്തോ കയ്യുമിലാണ്. എന്നാൽ അവിടെ ആ നിസ്കാരം എങ്ങനെയാലും മടക്കി നിസ്കരിക്കണം. മുഖത്തിൽ പിന്നെന്തെങ്കിലും തേമം ചെയ്യണം, തേമം ചെയ്ത് നിസ്കരിക്കണം. തേമം ചെയ്താൽ മാത്രം പോരാ, ആ അവയവം അല്ലാത്ത പിന്നെ പ്ലാസ്റ്റർ ഉള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഉള്ള ഭാഗം അല്ലാത്ത ഭാഗങ്ങളൊക്കെ കഴുകണം. ഒളു ചെയ്യുമ്പോൾ കഴുകേണ്ടുന്ന പോലെ കഴുകണം. എന്നിട്ട് പിന്നെ ആ പ്ലാസ്റ്ററിന്റെ മേലെന്ത് വേണം, വെള്ളം നനച്ചുകൊണ്ട് കയ്യുമ്പോൾ വെള്ളം നനച്ചുകൊണ്ട് തടവണം. അതിന് പുറമെ ആ സമയത്ത് പിന്നെ തേമം ചെയ്യുകയും വേണം. ആ അവയവത്തെ കഴുകുന്ന സമയത്ത് തേമം ചെയ്യുകയും വേണം. തേമം ചെയ്യുമ്പോൾ എവിടെ തടവേണ്ടത്? മുഖത്തും രണ്ട് കയ്യുമ്പിലും മണ്ണിൽ അടിച്ചുകൊണ്ട് തടവണം. അതാണ് പിന്നെ എന്ത് വേണം, ആ നിസ്കാരം ഇത് ഈ പ്ലാസ്റ്ററൊക്കെ ഒട്ടിക്കളഞ്ഞ ശേഷം അതൊക്കെ ഈ അതുവരെയൊക്കെ നിസ്കരിച്ച നിസ്കാരങ്ങളൊക്കെ മറക്കി നിസ്കരിക്കുകയും വേണം. അതാണ് പ്രധാനപ്പെട്ട പ്രബലമായ അഭിപ്രായം, മഷ്ഹൂറായ അഭിപ്രായം അതാണ്. നേരെ മറിച്ച് അത് അത് ഈ പ്ലാസ്റ്റർ ധരിക്കുന്ന സമയത്ത് അത് ഒതുണ്ടായാലും വേണ്ടില്ല, അത് ഉണ്ടായില്ലെങ്കിലും വേണ്ടില്ല, എങ്ങനെയായാലും മറക്കി നിസ്കരിക്കണം. എന്താ കാരണം? ഈ പ്ലാസ്റ്റർ ധരിച്ചിരിക്കുന്നത് തേമം ചെയ്യുന്ന മഹലിലാണ്, അവയവത്തിലാണ്. അതായത് മുഖം കൈ പോലെ ഇതാണല്ലോ തേമത്തിന്റെ മഹല്ല്, അവിടെയാണ് പ്ലാസ്റ്റർ ഉള്ളത്. അതുകൊണ്ട് അത് ധരിക്കുന്ന സമയത്ത് ഒതു ഉണ്ടായാലും ഇല്ലെങ്കിലും എന്ത് വേണം, മറക്കി നിസ്കരിക്കണം എന്നാണ്. നേരെ മറിച്ച് തേമമിന്റെ മഹലിലല്ല മറുള്ളത്, അതായത് മുഖത്തോ കൈമലോ അല്ല പ്ലാസ്റ്റർ ഉള്ളത്, പിന്നെ കാരുമലോ അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. തേമമിന്റെ മഹലിലല്ല നിൽക്കുക. എന്നാലോ എന്നാൽ അത് ധരിക്കുന്ന സമയത്ത് ഒതു ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് മറക്കി നിസ്കരിക്കണ്ട. തേമം ഓരോ ഒക്കത്തിലും ഇത് പിന്നെ സഹീഹിനെ കഴുകി പിന്നെ ഇതിനു വേണ്ടി തേമം ചെയ്ത് നിസ്കരിച്ചാൽ പിന്നെ മറക്കി നിസ്കരിക്കണ്ടെന്നാ. എപ്പോ ധരിക്കുന്ന സമയത്ത് ഉളു ഉണ്ടെങ്കിൽ, അപ്പൊ ധരിക്കുന്ന സമയത്ത് ഉളു ഉണ്ട്, ഈ പ്ലാസ്റ്റർ പോലെയുള്ള മറ ഉള്ളത് മുഖത്തോ കൈമലോ അല്ല, അതായത് തേമമിന്റെ മഹലിൽ അല്ല, എന്നാൽ പിന്നെ മറക്കി നിസ്കരിക്കണ്ട. നേരെ മറിച്ച് ധരിക്കുന്ന സമയത്ത് ഉളു ഇല്ലെങ്കിലും ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ആ തേമമിന്റെ മഹല്ലിലാണ് മുഖത്തോ കയ്യുമലോ ആണ് പ്ലാസ്റ്റർ ഉള്ളത്, എന്നാൽ അത് മറക്കി നിസ്കരിക്കുക തന്നെ വേണം എന്നാണ് മസാല. അതേസമയത്ത് വേറെ വിഷയം നമ്മളെപ്പോഴും പറയാറുണ്ട്. ഇവിടെ വേറൊരു അഭിപ്രായമുണ്ട്, എന്താണ് അഭിപ്രായം? പിന്നെ ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങള് അത് റൗളയില്, ഇമാം നവവിന്റെ റൗളയില് ആ അഭിപ്രായം ഹിക്കായത്ത് ചെയ്തിട്ടുണ്ട്. ഇമാം നവവി തങ്ങൾ തന്നെ ഷറഹുൽ മുഹദ്ദിബിൽ അത് മുഖ്താറാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണത്? കുല്ലു സലാത്തിൻ വജബ ഫിഉലുഹാ ഫിൽ വഖ്തി മഅ ഖലലിൻ ലം യജിബ ഖളാഉഹാ ഫി ഖൗലിൻ ഖാല ബിഹി അൽ മുസ്നിയു വഹുവൽ മുഖ്താറു. ഏതൊരു നിസ്കാരവും ആ നിസ്കാരം വഖത്തിൽ അത് എങ്ങനെ പോരായ്മയോടുകൂടി പ്രവർത്തികൾ നിർബന്ധമാണ്. ഏതൊരു നിസ്കാരവും ആ നിസ്കാരം അതിന്റെ വഖത്തിൽ പോരായ്മയോടുകൂടി നിസ്കരിക്കൽ നിർബന്ധമാണ്. അങ്ങനെ എന്ത് ചെയ്തു? ആ വഖത്തിൽ അത് ചെയ്തു അവൻ, പിന്നീട് അത് മടക്കി നിസ്കരിക്കൽ നിർബന്ധം ഇല്ല എന്ന ഒരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം ഇമാം നവവി തങ്ങള് ഷറഹുൽ മുഹദ്ദബിൽ അത് മുഖ്താറാക്കിയിട്ടുണ്ട്. മനസ്സിലായോ? ഏതൊരു നിസ്കാരവും ആ നിസ്കാരേ പോരായ്മയോടുകൂടി വഖത്തിൽ നിർവഹിക്കൽ നിർബന്ധമാണ്. ഇപ്പൊ നിസ്കാരം അല്ലേ, പോരായ്മയോടുകൂടി അവൻ പിന്നെ നിർവഹിക്കൽ നിർബന്ധമാണ്. എന്താ പോരായ്മ? എന്താ പോരായ്മ? എന്താ അവന്റെ വലു പൂർണ്ണമായിട്ടില്ല. വലു പൂർണ്ണമാവണമെങ്കിൽ വലുവിന്റെ അവയവങ്ങളിലൊക്കെ വെള്ളം ചേരണം. ഇത് വലുവിന്റെ അവയവങ്ങളിലൊന്നും വെള്ളം ചേർന്നിട്ടില്ല. കാരണം വലുവിന്റെ അവയവത്തിൽ പ്ലാസ്റ്റർ ഉണ്ട്, അതിന്റെ താഴ്ഭാഗത്തുള്ള തൊലിയിൽ വെള്ളം ചേരുന്നില്ല. പിന്നെ അതിന് പകരമായിട്ട് മേലെ തേമം ചെയ്ത് അത് അതുകൊണ്ട് പൂർണ്ണമായില്ലല്ലോ. അപ്പൊ പോരായ്മയോടുകൂടിയാണ് അവർ ഒളു ചെയ്യുന്നത്. എന്നാലാണെങ്കിൽ ആ പോരായ്മയോടുകൂടി ഒളു ചെയ്തിട്ട് നിസ്കരിക്കാൻ നിർബന്ധമാണെന്ന് അങ്ങനെ നിസ്കരിച്ചു നിൽക്കുക. അങ്ങനത്തെ നിസ്കാരം പിന്നീട് ആ പോരായ്മ ഒക്കെ മാറിയതിന് ശേഷം പിന്നീട് മടക്കി നിസ്കരിക്കേണ്ടതില്ല എന്നൊരു അഭിപ്രായം ഉണ്ട്. ആ അഭിപ്രായത്തെ ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങള് ഷറഹുൽ മുഹദ്ദബിൽ ഷിക്കായത്ത് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ അസലു റൗലയില്, ആ ശരി, അസലു റൗലയിലാണ്. അതെ, ഷറഹുൽ മുഹദ്ദബിൽ ഇമാം നവവി തങ്ങൾ മുഖ്താറാക്കിയിട്ടുണ്ട്. ഷറഹുൽ മുഹദ്ദബില് പിന്നെ ഇമാം നവവി തങ്ങൾ വഖ്താറഹു ഫി ഷറഹുൽ മുഹദ്ദബി ഫി ഉമൂമി ഖൗലിഹി കുല്ലു സലാത്തിൻ. റൗലയാണ് കേട്ടോ, റൗലയാണ് ബഹുമാനപ്പെട്ട ഇമാമിന്റെ. അപ്പൊ ഷറഹുൽ മുഹദ്ദബ് ഇമാം നവവി തങ്ങളുടേതാണ്. അപ്പൊ അങ്ങനത്തെ ആ ഒരു അഭിപ്രായം അനുസരിച്ച്, ഈ അഭിപ്രായം അനുസരിച്ച് എന്ത് വേണ്ട, മടക്കി നിസ്കരിക്കണ്ടാണ്. അപ്പൊ അഭിപ്രായം സ്വീകരിക്കലായിരിക്കും കുറെ സൗകര്യം അല്ലേ.
കാരണം പ്ലാസ്റ്റർ ധരിച്ച് ആ സമയത്ത് നമസ്കാരങ്ങളൊക്കെ അവൻ തേമം ചെയ്തുകൊണ്ട് സഹീഹിനെ കഴുകിക്കൊണ്ടും പിന്നെ ആ പ്ലാസ്റ്ററിന്റെ മേലെ വെള്ളം കൊണ്ട് തടവിക്കൊണ്ടും പിന്നെ തേമം ചെയ്തുകൊണ്ടൊക്കെ നിസ്കരിച്ചു. പിന്നെ ആ നിസ്കാരമൊക്കെ ഇനി ആ പ്ലാസ്റ്റർ കൊട്ടിയതിനു ശേഷം മടക്കി നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമാമിനെ തങ്ങൾ പറഞ്ഞ ഈ അഭിപ്രായത്തെ സ്വീകരിച്ചുകൊണ്ട് മടക്കി നിസ്കരിക്കാതിരിക്കുകയാണെങ്കിൽ വിരോധമില്ല, അതിന് വകുപ്പുണ്ട് എന്നർത്ഥം. എന്താണ് അതിന് പറയാൻ കാരണം? അന്നഹു അദ്ദ വഖീഫത്തിൽ വഖ്തി, ആ വഖ്തിൽ ചെയ്യേണ്ടുന്ന അവൻ ചെയ്തിട്ടുണ്ടല്ലോ. ആ വഖ്തിൽ ചെയ്യേണ്ടുന്ന കാര്യം ഇപ്പൊ ദുഹ്ർ വാങ്ങിക്കൊടുത്ത് അല്ലെ, അസർ നിസ്കരിക്കണ വാങ്ങിക്കൊടുക്കുന്നതിന്റെ മുമ്പായിട്ട് ദുഹ്ർ നിസ്കരിക്കൽ നിർബന്ധമാണ്, അത് അവൻ ചെയ്തിട്ടുണ്ടല്ലോ ഉണ്ടല്ലോ. അന്ന് അവന് സാധിക്കുന്ന പോലെ ചെയ്തിട്ട് അവൻ ചെയ്തിട്ടുണ്ടല്ലോ, അന്ന് അവനെ കൊണ്ട് സാധിക്കുന്ന പോലെ ചെയ്തിട്ടുണ്ട്. അത് അലി അന്നഹു അദ്ദ വഖീഫത്തിൽ വഖ്തി, ആ വഖ്തിന്റെ വഖീഫ അവൻ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ മടക്കി നിസ്കരിക്കേണ്ടതില്ല എന്ന അഭിപ്രായം. അപ്പൊ ആ അഭിപ്രായം അനുസരിച്ച് മടക്കി നിസ്കരിക്കണ്ടെന്ന്. അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം വറഹ്മത്തുള്ള. ഉസ്താദെ, ശബരിമലയിൽ നിന്ന് കിട്ടുന്ന അരവണ പായസം നമുക്ക് കഴിക്കാൻ പറ്റുമോ? ശബരിമലയിൽ നിന്ന് കിട്ടുന്ന അര, പല ആളുകളും ഒരു കുറേ കാലങ്ങളെ ഈ ചോദ്യം തുടങ്ങിയിട്ട് പലരും ചോദിച്ചിട്ടുണ്ട്. ശബരിമലയിൽ നിന്ന് കിട്ടുന്ന അരയണ പായസം ഉണ്ടല്ലോ, അതിന്റെ രുചി ഓർത്തുകൊണ്ട് കഴിക്കാം, അതേസമയത്ത് അതിന്റെ പുണ്യം ഓർത്തുകൊണ്ട് കഴിക്കൽ ഹറാമുമാണ്. അത് ശബരിമലയിൽ നിന്ന് കിട്ടുന്ന അരയണ പായസമാണ്, അതിന് ഇല്ലാത്ത ബർക്കത്തുണ്ട്, അതിന് പുണ്യമുണ്ട് എന്ന് മനസ്സിലാക്കി കഴിക്കൽ ഹറാമാണ്, വലിയ ഹറാമാണ്. അതേസമയത്ത് അല്ല നല്ല രസം നിൽക്കരുത്, തിന്നാനുള്ള രസമാണ്, അതും ആലോചിച്ച് ആണ് കഴിക്കണത്, അതല്ലാതെ വേറെ ഒന്നല്ല. അതിന് അതിന് എത്ര വില കൽപ്പിക്കുന്നുള്ളൂ? വേറൊരു ഒരു പായസത്തിന്റെ അതേ വില അതിന് കൽപ്പിക്കുന്നുള്ളൂ, അതല്ലാതെ ശബരിമലയിൽ നിന്ന് കിട്ടിയതിന്റെ പുണ്യമൊന്നും കൽപ്പിക്കുന്നില്ല. അങ്ങനെ കഴിക്കുന്നത് കൊണ്ട് വിരോധമില്ല, മറ്റത് ഹറാമുമാണ്. പിന്നെ അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ശാരീരികമായും മാനസികമായും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ദുആ ചെയ്യണേ, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹത്തായ പദവികൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും ശാരീരികവും മാനസികവുമായ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തആല തീർത്തു തരട്ടെ. അള്ളാഹു ശരീരത്തിനും മനസ്സിനും സുഖം നൽകട്ടെ, സിഹത്തും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. പിന്നെ ചില പാനീയങ്ങളിൽ ബീർ അടങ്ങിയിട്ടുണ്ട് എന്ന് എഴുതുകയും ആൽക്കഹോൾ അടങ്ങിയിട്ടില്ല എന്ന് എഴുതുകയും ചെയ്ത് കഴിക്കാൻ പറ്റുമോ? ബീറ് നിറയത് ആൽക്കഹോളിലെ ബീറാണെങ്കിൽ ഹറാമാണ് അല്ലേ. ആൽക്കഹോൾ ഇല്ലാത്ത ബീറും തോന്നില്ലേ, അങ്ങനല്ലേ. ആൽക്കഹോൾ ഇല്ലാത്ത ബീറാണെങ്കിൽ അതുകൊണ്ട് വിരോധമൊന്നുമില്ല. ആൽക്കഹോൾ ഇല്ലാത്ത ചില പാനീയങ്ങളിൽ ബീർ അടങ്ങിയിട്ടുണ്ട് എന്ന് എഴുതുന്നു, ആൽക്കഹോൾ ഇല്ലാന്ന് എഴുതുന്നു, അതുകൊണ്ട് വിരോധമില്ല. പക്ഷെ അതൊക്കെ വർദ്ധിക്കാൻ നല്ലത്, അതൊന്നും ഉപയോഗിക്കാതിരിക്കാൻ നല്ലത്. കാരണം ആ പേരന്നെ സുഖല്ലേ, ബീർ എന്നുള്ള പേരന്നെ സുഖല്ല. അത് പിന്നീടൊരു ആദ്യം ആൽക്കഹോൾ ഇല്ലാത്തത് കഴിക്കുക, പിന്നെ ആൽക്കഹോൾ ഉള്ളതും കഴിച്ച് നോക്കുക, അതിലേക്കൊക്കെ. അപ്പൊ അതൊക്കെ അവിടെ സൂക്ഷിക്കേണ്ടതാണ്. ഏതായാലും ആൽക്കഹോൾ ഇല്ലെങ്കിൽ ഹറാമല്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഉസ്താദെ, വിസയുടെ കാര്യത്തിൽ വളരെ വിഷമത്തിലാണ്, അതുപോലെ കുറെ പൈസ കടമുണ്ട്, അത് കിട്ടാനുണ്ട്, ദുആ ചെയ്യണം. അപേക്ഷിച്ചു അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ പ്രയാസങ്ങളും തീർത്തു തരട്ടെ, വിസന്റെ കാര്യങ്ങളും അള്ളാഹു തആല പരിഹരിച്ചു തരട്ടെ, കിട്ടാനുള്ള പൈസകളൊക്കെ അള്ളാഹു തആല നിങ്ങൾക്ക് തിരിച്ച് തരട്ടെ, അള്ളാഹു ഖൈറും ബർക്കത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ, വിഷമത്തിനും പുറത്താതിരിക്കട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. ഉസ്താദ്, ആൽക്കഹോൾ ഉള്ള സ്പ്രേ ഉപയോഗിക്കുന്നില്ല. ആൽക്കഹോൾ ഉള്ളതാണെങ്കിൽ ആ ആൽക്കഹോള് നജസായ ആൽക്കഹോളും ഉണ്ടത്രേ, നജസ് അല്ലാത്തതും ഉണ്ടത്രേ. നജസല്ലാത്ത ആൽക്കഹോളാണെങ്കിൽ തർക്കടൊന്നുമില്ല. ഇനി നജസാണോ, ഇതിലുള്ള ആൽക്കഹോൾ നജസായതാണോ അല്ലേ എന്ന് അറിയുകയില്ല, എന്നാലും ഉപയോഗിക്കാം, പക്ഷെ ഉപയോഗിക്കാതിരിക്കലാണ് നല്ലത്. ആ സ്പ്രേയിലുള്ള ആൽക്കഹോൾ നജസാണെന്നുള്ള കാര്യം ഉറപ്പാണ്, എന്നാലത് ഉപയോഗിക്കാൻ പാടില്ല. ഇനി നജസാണോ അല്ലേ എന്ന് അറിയില്ല, എന്നാൽ ഉപയോഗിക്കാം, പക്ഷെ ഉപയോഗിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. പിന്നെ ഉസ്താദ്, എന്റെ ഫാമിലി റെഡിയാവാൻ ദുആ ചെയ്യണേ, കുറച്ച് പ്രയാസത്തിലാണുള്ളത്, അള്ളാഹു സുബ്ഹാനഹുവതആലക്ക് എളുപ്പമാക്കി തരട്ടെ, എല്ലാ പ്രയാസങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരട്ടെ, ആ വിജയം അത് സംബന്ധമായ കാര്യങ്ങളൊക്കെ അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം.
അള്ളാഹു സുബ്ഹാനഹു വതആല ഇതുവരേക്കും പറഞ്ഞതും കേട്ടതും ചോദിച്ചതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇതൊക്കെ അള്ളാഹുവിന്റെ ദീനിനുള്ള ഒരു വലിയ ഖിദ്മത്തായി അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുത്തട്ടെ. ഈ പ്രാവശ്യം ഹജ്ജിന് ഉദ്ദേശിക്കുന്ന ആളുകൾ അവരുടെ ഹജ്ജ് അവരുടെ ഹജ്ജിന്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല എളുപ്പമാക്കി കൊടുക്കട്ടെ. അവരുടെ ഹജ്ജും ഉംറയും ഒക്കെ അള്ളാഹു മഖബൂലും മബ്റൂറും ആക്കുകയും മഖബൂലും മബ്റൂറുമായ ഹജ്ജിനും ഉംറക്കും ഒക്കെയുള്ള പൂർണ്ണമായ പ്രതിഫലം അവർക്ക് അള്ളാഹു പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. യാത്രക്ക് അള്ളാഹു സുബ്ഹാനഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. അവരുടെയും നമ്മുടെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മക്കളൊക്കെ അള്ളാഹു ഉന്നതരാക്കട്ടെ. അള്ളാഹുവിന്റെ ദീനിന്റെ ഖാദിമീങ്ങളാകട്ടെ. അള്ളാഹുവിനും അള്ളാഹുവിന്റെ ദീനിനും മുസ്ലിം ഉമ്മത്തിനും ഉപകാരം ചെയ്യുന്നവരാക്കട്ടെ. അള്ളാഹു ദുനിയാവിലും ആഖിറത്തും രക്ഷപ്പെട്ടവരിൽ നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. നമ്മൾ മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവർ ചെയ്ത സ്വാലിഹായ അമലുകളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആ അമലുകളെ അവർക്ക് അള്ളാഹു അവരുടെ ഖബറിൽ ഒരു തുണയായി നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ആക്കബത്ത് നന്നാക്കി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂന. അസ്സലാമു അലൈക്കും മുസ്ലിം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. السلام عليكم ورحمة الله. أستاذ نور فايزي نشبدا قلقكم من الدرسة أستاذ نكوري سامشي اللذة അള്ളാഹു അല്ലാത്തവരുടെ നാമത്തിൽ അറുത്ത് ബലി അള്ളാഹു അല്ലാത്ത നാമത്തിൽ അറുത്ത് ഭക്ഷിക്കാൻ പാടില്ല. ഒരാൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയുന്നതിന് പകരം ബിസ്മില്ലാത്ത പറഞ്ഞു നിൽക്കല്ലേ. ബിസ്മില്ലാത്ത അറിഞ്ഞ അല്ലെങ്കിൽ ബിസ്മി മഹീദ്ദീൻ ഷെയ്ഖ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ബിസ്മി മെമ്പർ തങ്ങൾ പാപ്പ എന്നെന്തൊക്കെ പറഞ്ഞു നിൽക്കുക, അങ്ങനെ അർത്ഥപ്പെടിച്ചിരിക്കാൻ പാടില്ല. എന്നാൽ ബിസ്മി ചൊല്ലൽ നിർബന്ധമല്ലേനും അർക്കുമ്പോൾ ബിസ്മി ചൊല്ലൽ നിർബന്ധമല്ല, സുന്നത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് അർക്കേണ്ട സുന്നത്താണ്. ഇനി ബിസ്മി ചൊല്ലാതെ അർത്ഥ നിൽക്കുന്നാലും സഹീഹാകും. പക്ഷെ അള്ളാഹു അല്ലാത്തവരുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് അർത്ഥാൽ ഭക്ഷിക്കാൻ പാടില്ല. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നൂറുള്ള സാർ കേൾക്കുന്നില്ലേ? അദ്ദേഹം റിസൈൻ ചെയ്തിട്ടുണ്ട്. അതെ, നിങ്ങൾ ചോദിച്ചത് ചോദ്യം തന്നെ കംപ്ലീറ്റ് ആയിട്ട് കേട്ടിട്ടില്ല. അള്ളാഹു അല്ലാത്തതിന്റെ പേരിൽ തുടക്കം മാത്രമേ കേട്ടിട്ടുള്ളൂ. എന്നാലും നിങ്ങൾ ചോദ്യം തന്നെ കംപ്ലീറ്റ് ആയി ചോദിക്ക്. കേട്ട ചോദ്യത്തിന് ഉസ്താദ് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞ ആ ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകൾ പറയുന്ന അള്ളാഹു അല്ലാത്തവരുടെ പ്രീതി ഉദ്ദേശിച്ച് അർത്ഥതും ആ ഗണത്തിലാണ് വരുന്നത് എന്ന് പറയുമ്പോൾ നമ്മള് ഇന്ന് നമ്മൾ ഈ പിന്നെ ബദരീങ്ങളുടെ ആണ്ടിനും ഹദീഷേഖിന്റെ ആണ്ടിനൊക്കെ അറക്കുന്നത് അള്ളാഹു അല്ലാത്തവരുടെ നാമത്തിൽ അർത്ഥയിൽ പെടില്ലേ? അത് ഭക്ഷിക്കുന്നതിന്റെ ഹുക്കും ശറഈഉൽ ഹുക്കും എന്താണ്? അസ്സലാമു അലൈക്കും. നിങ്ങളുടെ ഇബാദത്ത് വായിച്ചാണ്, ആ ഇബാദത്ത് വായിച്ചാണ് നിങ്ങള്. എന്താ അള്ളാഹു മറ്റുള്ളവരുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടുള്ള ഇബാദത്ത്? ഏത് കിതാബ് വായിച്ചാ ഇബാദത്ത് വായിച്ചാണ്?
അല്ല ആയത്തുകൊണ്ടിരിപ്പെടുന്നുണ്ടല്ലോ അദ്ദമു വലഹ്മുൽ ഖൻസീരി വമാ ഉഹില്ല ലിഗൈരില്ലാ എന്ന് പറയുന്നതിൽ, അതായത് രക്തം കുടിക്കുക, വമാ ഉഹില്ല ലിഗൈരില്ലാ അല്ലാത്തവരുടെ നാമത്തിൽ അർത്ഥത ഉപേക്ഷിക്കുന്നതും ഹറാമാണ് എന്നാണല്ലോ പറയുന്നത്. അപ്പോ ഈ നിലയിൽ എന്താ നിങ്ങൾ മറ്റേ ഭാഗം വായിക്കുന്നു, അള്ളാഹു അല്ലാത്തവരുടെ പ്രീതി കാംക്ഷിക്കുക, അങ്ങനെ അതും അത് പിന്നെ ഇത് പെട്ടതാണ് എന്നുള്ള അയബാർത്ഥം അല്ല തഫ്സീറിന്റെ അയബാർത്ത്. തഫ്സീർ കിതാബിൽ ഏതിലാണ് ചില അയബാർത്ഥം വായിക്കുന്നത്? ഖുറാനിലായത്ത് പോരാഞ്ഞിട്ടാണോ? ഖുറാനിലായത്തിനെ അതിന്റെ വിശദീകരണം തന്നെ പറയുന്നുണ്ടല്ലോ. അതിനെ പറ്റിയിട്ട് ഉസ്താദ് പറയും. എന്നാ ആ വിശദീകരണം വായിച്ചാണ് ഖുറാന്റെ ആയത്തിലത്തെ ആ ആയത്തിന്റെ വിശദീകരണം അല്ലാത്ത ഉസ്താദ് വായിച്ചാ നിങ്ങള്. ഹലോ, അതല്ല ഇപ്പൊ ഞാൻ വായിച്ചത്, അദ്ദമു അലഹമൽ ഖൻസീർ വമാ ഉഹില്ല ലിഗൈരില്ല, രക്തം കുടിക്കാൻ പാടില്ല, പന്നി മാംസം കഴിക്കാൻ പാടില്ല, അള്ളാഹു അല്ലാത്തവരുടെ നാമത്തിൽ അർത്ഥത്തിൽ കഴിക്കാൻ പാടില്ല. അതതിന്റെ വിശദീകരണം അല്ല ആയത്താണത്. നിങ്ങളിപ്പോ വായിച്ചല്ലോ വമാ ഉഹില്ല ലിഗൈരില്ല, അതൊക്കെ ആയത്താണ്, അതല്ലാതെ അതിന്റെ വിശദീകരണം അല്ല. അതിന്റെ വിശദീകരണം വായിക്കാനാണ് ഞങ്ങളോട് പറഞ്ഞത്. അതിന്റെ വിശദീകരണത്തിൽ ഉണ്ടല്ലോ ഞങ്ങൾ പറഞ്ഞത്, ആ വിശദീകരണം ഒന്ന് വായിക്കുന്നു. നിങ്ങളിപ്പോ വായിച്ചൊന്നും വിശദീകരണം അല്ല, അത് ആയത്താണ്. അതെന്നല്ലേ ഞാൻ പറഞ്ഞു, ആ ആയത്തിന്റെ വിശദീകരണം അത് ഈ ഗണത്തിലാണ് വരുന്നതെന്നാണല്ലോ. അപ്പോ നിങ്ങൾ എന്താണ് പിന്നെ അറിയാത്ത? നിങ്ങൾ ഇപ്പൊ തിരക്കാലം പാത്തിരുന്നോടി അല്ലേ? ആ അതിന്റെ ആയത്തിനെ തഫ്സീർ വായിക്കാൻ സാധിക്കും നിങ്ങക്ക്? എന്തിനാ ഒന്ന് പറയല? എന്താ ഇങ്ങനെ കളിക്കാറില്ല കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ മൈക്കാർ? ആ ആയത്തിന്റെ തഫ്സീർ ഇതിന് വായിക്ക, ഇന്ന തഫ്സീർ, ഇബ്നു കസീർ അല്ലെങ്കിൽ ഖുർത്തുബി അല്ലെങ്കിൽ അതാണ് അതാണ് പറയേണ്ടത്. അപ്പൊ ആയത്തിന്റെ തഫ്സീർ വായിക്കുക, എന്നിട്ട് ഈ ആയത്തിന്റെ തഫ്സീർ ഇന്ന ഇമാം ഇന്ന് ഇന്ന് പറയുന്നു, അതാണ് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഇരുന്നോളി രണ്ട് ഭാഗത്ത് പേരന് ശരി. അതിന്റെ സമയമല്ല ഇപ്പൊ ഫിഖ് സംബന്ധമായ ചോദ്യങ്ങൾക്കൊരു സമയമാണ്. അപ്പൊ അത് അവിടെ അത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാഞ്ഞ് ആ തഫ്സീർ വായിക്കാവുന്നതാണ്ട് വായിച്ചിട്ട് ആ കാര്യം പറയാവുന്നതാണ്. അതല്ലെങ്കിൽ ഒരു ഭാഗത്ത് നല്ല പോലാണ് ഇരിക്കുക നല്ല. ഒരു സംശയം ചോദിക്കുമ്പോ, അതായത് വസാദ് വാഹലെത്തിക്കരെ കൊണ്ടില്ലാത്ത ആരംഭം നിങ്ങൾക്ക് അറിയാത്ത നിങ്ങൾ അറിവുള്ളവരോട് ചോദിക്കുന്നു. അപ്പൊ അറിവുള്ളവരോട് ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ഉസ്താദ് അതിന് വിശദീകരണം പറഞ്ഞത്. അതായത് അറിവില്ലാത്തവർ ചോദിക്കുമ്പോൾ അള്ളാ മറുപടി ആയിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ അള്ളാഹു അല്ലാത്തവരുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് അടുക്കുന്നത് ഭക്ഷിക്കാൻ പാടുണ്ടെന്ന് വെച്ചിങ്ങൾ പാടില്ല എന്ന് പറഞ്ഞു. നമ്മളെ ആ മറുപടി പറഞ്ഞില്ലേ, അള്ളാഹു അല്ലാത്തവരുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് അറുത്തത് ഭക്ഷിക്കാൻ പാടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞതിന് മറുപടി തന്ന്. പിന്നെ നിങ്ങൾ പറഞ്ഞ എന്റെ തഫ്സീർ ഒമാഹില്ലി അതിന്റെ തഫ്സീർ ഇങ്ങനെ പറയണ്ടല്ലോ. അപ്പൊ നിങ്ങൾ അറിവുള്ള ആളാണ്, അപ്പൊ ഇനി വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ആ തഫ്സീർ വായിക്കാവുണ്ട്. അറിവില്ലാത്തവരുടെ ചോദിച്ചുള്ള മറുപടി കഴിഞ്ഞിട്ടുണ്ട് എന്ന്. ഇനി അറിവുള്ള നിങ്ങൾ ആ തഫ്സീറൊക്കെ ഇതുണ്ടോ അങ്ങനെ അതിന്റെ വ്യാഖ്യാന, അതുകൊണ്ട് നിങ്ങൾ ആ തഫ്സീർ വായിക്കുക എന്നതിന്റെ അർത്ഥം പറയുക, അതാണ് വേണ്ടത്. നിങ്ങളെ ഒരു പണി ചെയ്തോളൂ, ഇപ്പൊ ഇപ്പൊ അതിന്റെ സമയമല്ല, ഇന്ന് രാത്രി സാധാരണ തിരി, ഇന്ന് രാത്രി അഷ്റഫി ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് ഒരു ഒഴിവുള്ള സമയത്ത് വേറെ ഇതാവും ചെയ്യാം അല്ലേ.
അതല്ലെങ്കിൽ ഇനി നാളെ നമ്മളെ ഞാനാലും ശരി, ഇപ്പൊ സമയമില്ല. അതായാലും ശരി, അതല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് 5 മിനിറ്റ് കൂടെ തിരിക്കുകയോ ചെയ്യാം. അതല്ലെങ്കിൽ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആ തഫ്സീർ വായിക്കുക. ആ തഫ്സീർ വായിച്ചോളി. അപ്പൊ ഞാൻ ഈ ആയത്തിന് പറഞ്ഞ അർത്ഥം ശരിയല്ല എന്നാണ് ഉസ്താദ് പറയണത്. അങ്ങനെയാണെങ്കിൽ ശരിയായിട്ട് ഉസ്താദ് എന്ന അർത്ഥം വെച്ചാണ് നമുക്കൊന്ന് കേൾക്കാനാ. അസ്സലാമു അലൈക്കും. നിങ്ങളെ നിങ്ങൾക്ക് ആ തഫ്സീർ, ആയത്തിന്റെ തഫ്സീർ, നിങ്ങൾ ആ തഫ്സീർ നിങ്ങൾക്ക് അതൊന്ന് വായിക്കാൻ പറ്റും? നിങ്ങൾ കണ്ട തഫ്സീർ ഏതാ നിങ്ങൾ കണ്ടത്? അതൊന്ന് വായിക്കാൻ, ആ ഭാഗം വായിക്കാൻ പറ്റുമോ? വായിക്കാൻ പറ്റും നിങ്ങൾക്ക്? വായിക്കാൻ പറ്റും റിസർച്ച്? നിങ്ങൾ നൂറുള്ള സാർ, നിങ്ങൾക്ക് ആ തഫ്സീറിന്റെ യഥാർത്ഥം വായിക്കാൻ പറ്റുമോ എന്ന്? മൂപ്പർക്ക് വായിക്കാൻ കൂടി അറിയില്ലേ? എന്നിട്ട് മൂപ്പർപ്പ ആയത്തിന്റെ അത് അവർ ആയത്തിന് കണ്ടിരിക്കുന്ന അതിന്റെ ആയത്തിന് വന്നിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഏറ്റവും ചുരുങ്ങിയത് ആ തഫ്സീർ, ആ യഥാർത്ഥം വായിക്കണ്ടേ? നിങ്ങൾ അന്ന് വായിക്കാൻ സാധിക്കും നിങ്ങൾക്ക്? അക്കാഡമിക്ക്